എഡിത്തോടിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊരു എൻട്രൻസ് അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഈ മാസം 24th അതായത് ജൂലൈ 24th കീം എക്സാമിനേഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിന്റെ ഡേറ്റ് മാറ്റിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാസം ലാസ്റ്റ് വീക്സോടുകൂടി ജെഇ എക്സാമിനേഷൻ നടത്താൻ തീരുമാനിച്ചതായിരുന്നു. ജെഇ മെയിൻ എക്സാമിനേഷൻ നടത്താൻ തീരുമാനിച്ചതാണ് അതിന് കാരണം. സാധാരണ എല്ലാ വർഷങ്ങളിലും രണ്ട് എക്സാംസ് ആണ് ജെഇ മെയിൻ എക്സാമിനേഷൻ ആയിട്ട് നടത്താറുള്ളത്. എന്നാൽ ഈ വർഷം അത് 4 എക്സാമിനേഷൻ ആയിരുന്നു. അതിന് കാരണം ഈ കോവിഡിന്റെ പശ്ചാത്തലം തന്നെയായിരുന്നു അതിന് കാരണമായിട്ട് ഉള്ളത്. അപ്പൊ ഈ 4 എക്സാമിനേഷനിൽ, അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഈ എക്സാമിനേഷനിൽ ആദ്യത്തെ രണ്ട് എക്സാമിനേഷൻ ആയ ഫെബ്രുവരിയിലെയും മാർച്ചിലെയും എക്സാമിനേഷൻസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് അത് ഏപ്രിലെയും മെയ്യിലെയാണ്. അപ്പോൾ ഇതിന്റെ ഡേറ്റ്സ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ സെഷന്റെ എക്സാമിനേഷൻ ഈ മാസം, അതായത് ജൂലൈ 20th മുതൽ 25th വരെ ആയിരിക്കും നടക്കുന്നത്. മെയ് സെഷന്റെ എക്സാമിനേഷൻ ജൂലൈ 27th മുതൽ ഓഗസ്റ്റ് 2nd വരെ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ മെയ് എക്സാമിനേഷന് വേണ്ടിയുള്ള അപ്ഡേഷൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ട് അപ്ഡേഷന്റെ സമയത്ത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, അത് മാറ്റാനുള്ള ടൈം, അതുപോലെ തന്നെ പുതിയ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ടൈമും ആരംഭിക്കുന്നുണ്ട്. അത് ജൂലൈ 9th മുതൽ ജൂലൈ 12th വരെ ആയിരിക്കും ഇതിനുള്ള അവസരം ഉണ്ടായിരിക്കുക. 12th ലാസ്റ്റ് ദിവസം വരെ, ലാസ്റ്റ് ദിവസം 12th ആയിരിക്കും. അന്ന് രാത്രി 9 മണി വരെ ആയിരിക്കും ഈ നിങ്ങൾക്കിത് പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം. ഫീസ് അടയ്ക്കാനുള്ളത് 11:50 വരെ, അതായത് ജൂലൈ 12th 11:50 വരെയും അതിനുള്ള സമയം തന്നിട്ടുണ്ട്. അപ്പൊ ജെഇ മെയിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഇതിനുള്ള സൗകര്യം ഒക്കെ ഉള്ളത്. അപ്പൊ അതിൽ കയറി നിങ്ങൾക്ക് അപ്ഡേഷൻ ഉണ്ടെങ്കിൽ, പുതിയ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ ഇത്തരത്തിൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും അറിയാമെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.